വിവിധ സംസ്ഥാനങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന ഇതര സംസ്ഥാന തൊഴിലാളികൾക്കും വിദ്യാർത്ഥികൾക്കും സ്വന്തം നാട്ടിലേക്ക് മടങ്ങിപ്പോകാൻ അനുവാദം നൽകിയ കേന്ദ്ര സർക്കാരിൻ്റെ നടപടി ഏറ്റവും കൂടുതൽ അനുഗ്രഹമായത് കേരളത്തിലുള്ളവർക്കാണ്. സംസ്ഥാനങ്ങൾ പരസ്പരം തീരുമാനിച്ച് ബസ്സുകളിൽ ഇവരെ അവരവരുടെ നാടുകളിൽ എത്തിക്കണമെന്നാണ് കേന്ദ്രം ആദ്യം അനുവാദം നൽകിയത്. പക്ഷേ ഇത് പ്രായോഗികമല്ലെന്ന് തിരിച്ചറിഞ്ഞതോടെ ഇവരുടെ മടക്കയാത്ര കേന്ദ്രം റെയിൽവേ ഏൽപ്പിച്ചു. റെയിൽവേ പുതിയ സ്പെഷ്യൽ സർവീസുകൾ ആരംഭിച്ച് ഇവരെ അതാത് സംസ്ഥാനങ്ങളിൽ എത്തിക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇതര സംസ്ഥാന തൊഴിലാളികളെ അവരവരുടെ നാടുകളിൽ എത്തിക്കാൻ സ്പെഷ്യൽ ട്രെയിനുകൾ അനുവദിക്കണമെന്ന് മുഖ്യമന്ത്രിമാർ പ്രധാനമന്ത്രിയുമായി നടത്തിയ ചർച്ചയിൽ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ഈ ആവശ്യം കേട്ട പ്രധാനമന്ത്രി ബസ്സുകളിൽ അവരെ എത്തിക്കാനാണ് ആദ്യം നിർദ്ദേശം നൽകിയത്. പക്ഷേ ഇത് പ്രായോഗികമല്ലെന്ന് തിരിച്ചറിഞ്ഞതോടെയാണ് കഴിഞ്ഞ ദിവസം ട്രെയിനുകൾ, അതായത് സ്പെഷ്യൽ ട്രെയിനുകൾ ഏർപ്പാടാക്കാൻ കേന്ദ്രം അനുവാദം നൽകിയത്. ഇങ്ങനെ പോകുന്നവർ അതാത് സംസ്ഥാനങ്ങളിൽ, അതായത് ഇപ്പോഴുള്ള സംസ്ഥാനങ്ങളിൽ അവർ രജിസ്റ്റർ ചെയ്യണം. സംസ്ഥാനങ്ങൾ പരസ്പരം സംസാരിച്ച് ആരെയൊക്കെ കൊണ്ടുപോകണം എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കണം. മടങ്ങുന്ന എല്ലാവരുടെയും പ്രാഥമിക പരിശോധന നടത്തി രോഗലക്ഷണം ഇല്ലെന്ന് ഉറപ്പുവരുത്തണം. സാമൂഹിക അകലം പാലിച്ചു വേണം ഇവരെ കൊണ്ടുപോകാൻ. സംസ്ഥാനങ്ങളിൽ മടങ്ങിയെത്തുന്നവർ വീടുകളിൽ നിരീക്ഷണത്തിൽ കഴിയണം. ആവശ്യമുള്ളവരെ നിരീക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റണം. ലോക്ക്ഡൌൺ നീട്ടുന്ന കാര്യത്തിൽ അടുത്ത ദിവസം തന്നെ തീരുമാനം വരാനിരിക്കുകയാണ് ഇതര സംസ്ഥാന തൊഴിലാളികളുടെ മടക്കത്തിന് കേന്ദ്രം അംഗീകാരം നൽകിയത്. ലോക്ക്ഡൌൺ തുടരുമെന്ന സൂചനയും ഈ തീരുമാനം നൽകുന്നു. അന്യ സംസ്ഥാന തൊഴിലാളികളെ നാട്ടിലെത്തിക്കാൻ റെയിൽവേ പ്രത്യേക ട്രെയിൻ സർവീസ് അനുവദിക്കുമെന്ന് റിപ്പോർട്ട് വന്നതോടെ ഇവർ ആഹ്ലാദത്തിലാണ്. പ്രതിദിനം 400 ട്രെയിനുകൾ സർവീസ് നടത്താനാണ് റെയിൽവേ ഉദ്ദേശിക്കുന്നത്. ഓറഞ്ച് ഗ്രീൻ സോണുകൾ ഉൾപ്പെടുന്ന ജില്ലകളിൽ മെയ് 3 ശേഷം കൂടുതൽ ഇളവുകൾ പ്രഖ്യാപിക്കുമെന്ന് കേന്ദ്രം സൂചന നൽകിയിരുന്നു. നോൺ AC സൂപ്പർഫാസ്റ്റ് ട്രെയിനുകളിൽ തൊഴിലാളികളെ സ്വന്തം സംസ്ഥാനങ്ങളിലേക്ക് മടക്കിക്കൊണ്ടുപോകുന്നതിനുള്ള രൂപരേഖ റെയിൽവേ മന്ത്രാലയം തയ്യാറാക്കി കഴിഞ്ഞു. 2000-ൽ യാത്രക്കാരെ കൊണ്ടുപോകാനാവുന്ന ട്രെയിനുകളിൽ 1000 പേരെ മാത്രമേ കൊണ്ടുപോകാൻ സാധിക്കൂ എന്ന് റെയിൽവേ വ്യക്തമാക്കി. കാരണം 2000 എന്നുള്ളത് 1000 കുറയുന്നത് സാമൂഹ്യ അകലം പാലിച്ചു വേണം ട്രെയിനിൽ ഇവരെ കൊണ്ടുപോകാൻ. ആദ്യം 400 പ്രത്യേക ട്രെയിനുകൾ സജ്ജമാക്കാനായിരുന്നു റെയിൽവേ മന്ത്രാലയത്തിന്റെ തീരുമാനം. പക്ഷേ 1000 ട്രെയിനുകൾ ഇവരെ കൊണ്ടുപോകാനായി സജ്ജമാക്കിക്കൊണ്ടിരിക്കുകയാണ് റെയിൽവേ മന്ത്രാലയം. അതേസമയം അന്യ സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന ക്യാമ്പുകളിൽ അവർ ആഹ്ലാദഭരിതരാണ്. മിക്ക തൊഴിലാളികളും അവരവരുടെ പെട്ടികൾ പാക്ക് ചെയ്ത് കഴിഞ്ഞു. ടിക്കറ്റ് കിട്ടുന്ന മുറയ്ക്ക് കൂട്ടത്തോടെ സ്ഥലം വിടാനാണ് ഇവരുടെ ശ്രമം. എത്രയും വേഗം നാട്ടിലേക്ക് തിരിച്ചു പോയാൽ മതിയെന്നാണ് ഇവരുടെ എല്ലാം ഇപ്പോഴത്തെ ചിന്ത. ടിക്കറ്റ് ബുക്കിംഗ് എപ്പം തുടങ്ങും എന്ന് അന്വേഷിച്ചിരിക്കുകയാണ് എല്ലാ തൊഴിലാളികളും. ഇവർ കൂട്ടത്തോടെ മടങ്ങുമ്പോൾ ഇവർ താമസിക്കുന്ന ക്യാമ്പുകളുടെ പരിസരങ്ങളിൽ, അതായത് കിലോമീറ്ററുകളോളം വരെ താമസിക്കുന്ന വീടുകളിൽ മോഷണങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട്. ആ പ്രദേശത്ത് താമസിക്കുന്നവർ ശ്രദ്ധിച്ചാൽ ഒരു പരിധിവരെ അതൊഴിവാക്കാൻ സാധിക്കും. ഇവരിൽ ഏറെ പേരും ക്രിമിനൽ പശ്ചാത്തലമുള്ളവരാണ്. പല മോഷണ കേസുകളിലും പ്രതിയായിട്ടുണ്ട്. നമ്മൾ സൂക്ഷിച്ചാൽ നാളെ ദുഃഖിക്കേണ്ടി വരില്ല. അതുപോലെ ഇവർ കൂട്ടത്തോടെ പോയതിന് ശേഷം മടങ്ങി വരവിന് ശ്രമിക്കുമ്പോൾ കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തിയാൽ ഒരു പരിധിവരെ ഇവരുടെ കുടിയേറ്റം നിയന്ത്രിക്കാനാകും. വിദേശത്തു നിന്നും പ്രവാസികൾ കൂട്ടത്തോടെ തൊഴിൽ നഷ്ടപ്പെട്ട് നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ അവരെ പുനരധിവസിപ്പിക്കാൻ സർക്കാർ തയ്യാറാകണം. സംസ്ഥാനത്ത് ഉള്ള തൊഴിലുകൾ അവർക്കായി മാറ്റിവെക്കണം. നമ്മുടെ നിർമ്മാണ മേഖലയും കാർഷിക മേഖലയും അവർക്കായി മാറ്റിവെക്കണം. അവർക്ക് കരുതലായി സർക്കാർ കൂടെ ഉണ്ടാകുമെന്നാണ് അവരുടെ എല്ലാം പ്രതീക്ഷകൾ. അങ്ങനെ വേണം, അങ്ങനെ തന്നെ വേണം.